ഏവർക്കും വന്ദനം. രണ്ട് ദിവസം മുൻപ് നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയിൽ ശ്രീ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേക്കേറിയ സംഭവ വികാസത്തെപ്പറ്റി പരാമർശിച്ചപ്പോൾ, അങ്ങനെ ചെയ്തത് ക്രിസ്തീയ ബിഷപ്പന്മാരുടെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ നേതാക്കന്മാരുടെ എല്ലാം അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെയാണ് ഈ ഒരു രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തുന്നത് എന്ന് പി സി ജോർജ് പരസ്യമായി അവകാശപ്പെട്ടതിനോട് ബന്ധമായി ഞാൻ പറഞ്ഞത്, ഇത് തന്നെയാണോ സത്യം എന്നത് ഒന്നുകിൽ സമ്മതിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യേണ്ട ഒരു കടമ കേരളത്തിലെ ക്രിസ്തീയ നേതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ തിരുമേനിമാർക്കുണ്ട്. എന്നാൽ ആ വീഡിയോയോട് പ്രതികരിച്ച് ഒരു സഹോദരൻ രേഖപ്പെടുത്തിയിരുന്നത്, അങ്ങനെ തിരുമേനിമാർ പ്രതികരിക്കുന്നത് മണ്ടത്തരമാകും എന്നതാണ് തൻ്റെ അഭിപ്രായം എന്നുള്ളതാണ്. ഞാൻ ആ അഭിപ്രായത്തെ 100% ബഹുമാനിക്കുന്നു, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ബഹുമാനിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തോട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് രണ്ട് ദിവസം ഇത് വെളിപ്പെടുത്താനായി കാത്തിരുന്നുവെന്ന് ചോദിച്ചാൽ, എനിക്ക് നന്നേ നിശ്ചയമുണ്ടായിരുന്നു ഏറെ താമസിയാതെ ഞാൻ പറഞ്ഞ കാര്യത്തെ 100% ശരിവെക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അതുണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 24 എന്ന് പറയുന്നൊരു ചാനൽ, അതിലെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് പങ്കെടുത്ത് നടത്തിയ പ്രസ്താവനകൾ, ഞാൻ വെളിപ്പെടുത്തിയ അഭിപ്രായത്തെ 100% ശരിവെക്കുന്നതാണ് എന്നതുകൊണ്ട് ഈ ഒരു വിഷയം ഒന്നുകൂടെ പ്രതിപാദിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീരുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇത് വസ്തുനിഷ്ഠമായി തന്നെ നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ഷോൺ ജോർജും ഈ ടെലിവിഷൻ മലയാളം ചാനലുമായുള്ള ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അതിനെ ആസ്പദമാക്കി മുൻപോട്ട് നമ്മുടെ ചിന്തകൾ നയിക്കുന്നതായിരിക്കും ഉത്തമമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പിതാവും ബി ജെ പിയിൽ ചേക്കേറി എന്ന് പറയുമ്പോൾ അവർ രണ്ട് വ്യക്തികളായിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് അവർ ഈ ചുവടുവയ്പ് നടത്തുന്നത് ക്രിസ്തീയ ബിഷപ്പന്മാരുടെയും മത നേതാക്കന്മാരുടെയും അനുവാദത്തോടും അറിവോടും അനുഗ്രഹത്തോടും കൂടെയാണ് എന്ന് വളരെ വ്യക്തമായി പൊതുരംഗത്ത് പ്രസ്താവിക്കുവാൻ തുനിഞ്ഞത്? അത് ചില വാക്കുകളെടുത്ത് എറിയുകയായിരുന്നില്ല, അതിൻ്റെ പുറകിൽ വളരെ സൂക്ഷ്മമായ നാം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു രാഷ്ട്രീയ കണക്ക് കൂട്ടലുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് ബിഷപ്പന്മാരുടെ തിരുമേനിമാരുടെ സഹകരണം തേടുന്നത് അവരുടെ ആത്മീയമായ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാനോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് രാഷ്ട്രീയ സംസ്കാരത്തെ തിരുത്തിയെഴുതാനോ ഒന്നുമല്ല. അവർക്ക് തിരുമേനിമാരോടുള്ള താല്പര്യം ഒറ്റ കാര്യം മാത്രമാണ്. തിരുമേനിമാർക്ക് ജനങ്ങളിൽ സ്വാധീനമുണ്ട് എന്നതാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ആ യാഥാർത്ഥ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ഏവരും സന്തോഷിക്കേണ്ട ഒരു കാര്യം. ബിഷപ്പന്മാരുടെ കുഞ്ഞാടുകളായിട്ടല്ല ഇപ്പോൾ വിശ്വാസികൾ നിൽക്കുന്നത്. അവർക്ക് സ്വന്തമായ വ്യക്തിത്വവും ചിന്താശക്തിയുമുണ്ട്. രാഷ്ട്രീയം അവർ തിരിച്ചറിയുന്നു. അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന് എന്ത് അവർ ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തിരുമേനിമാർ ഒന്ന് വിരലനക്കിയാൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ
ചില പാർട്ടികളുടെ കീശയിൽ വന്ന് വീഴും എന്ന ധാരണ ഇന്ന് തികച്ചും അസ്ഥാനത്താണ്. എങ്കിലും ആ ധാരണ ഉപേക്ഷിക്കുവാൻ മടിച്ചു നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മുതലെടുക്കാം, ഇനിയും തുടർന്ന് മുതലെടുക്കാം എന്ന വിശ്വാസത്തോടെ ഈ ഒരു മിഥ്യാലോകത്ത് കിടന്ന് കളിക്കുന്നത് എന്ന് മാത്രമേ അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പി സി ജോർജിനെ പോലെയും അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജിനെ പോലെയുമുള്ള ആളുകൾ ക്രിസ്തീയ മത നേതാക്കന്മാരുടെ സഹകരണം തങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാൽക്കുലേഷൻ കണക്കുകൂട്ടലുണ്ട് എന്നത് നാം തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായ വസ്തുത എന്ത് എന്നറിയുവാനുള്ള അവകാശം കേരളത്തിലെ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കുമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നറിയേണ്ടതിന് ഈ ഒരു പരിപാടിയിൽ ബി ജെ പിയിൽ ചേർന്ന ശേഷം അധികം നാൾ കഴിയാതെ ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ അപ്പനായ പി സി ജോർജ് മതപരിവർത്തനത്തിനെപ്പറ്റി ഇപ്പോഴവലംബിച്ചിരിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. സ്ഥായിയായ ഒരു നിലപാടുമില്ലാത്ത വ്യക്തിയാണ് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പിന്തുടരുന്ന അദ്ദേഹത്തിൻ്റെ മകനും. പി എഫ് ഐ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കൂട്ടമാണെന്നും അവരെല്ലാം തൻ്റെ തലതൊട്ടപ്പന്മാരാണെന്നും ഒക്കെ പ്രഖ്യാപിച്ച പി സി ജോർജാണ്. ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ അപ്പനാണെന്ന് പറഞ്ഞ പി സി ജോർജാണ്. ഫ്രാങ്കോ മുളയ്ക്കലിനാൽ ബലാത്സംഗത്തിനിരയായി തീർന്നു എന്ന് പൊതുരംഗത്ത് വന്ന് വിലപിച്ച കന്യാസ്ത്രീയെപ്പറ്റി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഉരുവിടാൻ യോഗ്യമല്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഉരുവിടുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ പി സി ജോർജിന് വ്യക്തമായി ഏത് നിലപാടുമെടുക്കാം, ഏത് മലക്കം പറിച്ചിലും നടത്താം, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനോട് വിയോജിപ്പാൻ ഞാനാളല്ല, ഞാൻ ഒരിക്കലും തുനിക്കുകയുമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, ഒരു സമുദായത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ ആകമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചന്തയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ കേരളത്തിലെ പ്രസിദ്ധ ഹാസ്യനടനായിരുന്ന ജഗതി ഇവിടെ മകളാണ്. ഷോൺ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളെ ക്രിസ്ത്യാനിയായി മതപരിവർത്തനം നടത്തിയിരുന്നു, കൺവേർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴദ്ദേഹം പറയുന്നത് ഷോണിന് താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ വലിയ നിർബന്ധമായിരുന്നു മകള് ക്രിസ്ത്യാനിയാകണം. ആ അമ്മായിയപ്പനും അദ്ദേഹം മറ്റ് ചില ആളുകളും കൂടെ ചെയ്ത് കാണിച്ച അമാന്തമാണിത്, അപരാധമാണിത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ, താൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം താൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഹിന്ദു പെൺകുട്ടിയെ ക്രിസ്ത്യാനിയാക്കി മാമോദീസകൾ ഒഴിച്ചു എന്നതാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്നറിയാം. മതപരിവർത്തനത്തെപ്പറ്റി സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് എന്താണ് അതറിയാൻ വയ്യാത്ത ആരും കേരളത്തിലോ ഭാരതത്തിലോ ഇല്ല എന്നതുകൊണ്ട് ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ പാർട്ടിയിൽ ചേക്കേറിയത് കൊണ്ട് പാർട്ടിയുടെ ആ എഞ്ചുവടി ബാലപാഠം ഇദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്നാൽ അത് അദ്ദേഹത്തിന് ചെയ്യാം, പക്ഷേ താൻ പാർട്ടിയിൽ പോയത് തിരുമേനിമാരുടെ ബിഷപ്പന്മാരുടെ ആർച്ച് ബിഷപ്പന്മാരുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ ആണ് എന്ന അവകാശം ഇതിൻ്റെ മേൽപടിയായി നിൽക്കുന്നത് കൊണ്ട് ഇനിയും ഈ അങ്ങനെയുള്ള ആളുകൾക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ അവർ പറയണം, ഞങ്ങൾ മതപരിവർത്തനം ഉപേക്ഷിച്ചിരിക്കുന്നു. ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ആരെയെങ്കിലും ക്രിസ്ത്യാനികളാക്കുക എന്നത് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധമാണ്. എനിക്ക് മതപരിവർത്തനത്തെപ്പറ്റിയുള്ള വ്യക്തിപരമായ അഭിപ്രായമല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഞാൻ ഒരു സഭ സത്യസന്ധമായി എടുക്കേണ്ട നിലപാടിനെ പറ്റിയാണ്. ഇപ്പോൾ സഭ നാളെ തീരുമാനിക്കുകയാണ് കൺവേർഷൻ, മതപരിവർത്തനം ഒരു വലിയ പാതകമാണ് എന്ന് പറഞ്ഞാൽ അത്
അതിൽ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ മാമാങ്കം കളിക്കേണ്ടതിന് ഈ മതപരിവർത്തനം പാപമാണെന്ന് പറയുകയും മറ്റ് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതപരിവർത്തനത്തിന് വേണ്ടി ആളുകളെ സജ്ജമാക്കി ഒരുക്കി അയക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനോട് എനിക്ക് കാര്യമായ വിയോജിപ്പുണ്ട്. അത് സ്വാഭിമാനമുള്ള ആരും ആ പണി ചെയ്യരുത് എന്ന ഒരഭിപ്രായം എനിക്ക്. ഏതായാലും നമുക്ക് ഷോണിൻ്റെ വാക്കുകൾ കേട്ടിട്ട് കുറച്ചുകൂടെ മുൻപോട്ട് ചിന്തിക്കുന്നതായിരിക്കും ശരിയെന്നാണ് ഞാൻ കരുതുന്നത്. 101%. ഇത് പി സി ജോർജിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഞാനാണ്. ബി ജെ പിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നാൾക്ക് ഓരോ വർഷം എന്നോണം കൂടിക്കൂടി വരുന്നതിന് കണക്കുകൾ പറയുന്നത് എവിടെയാണ്? രാജ്യത്ത് ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉള്ള കണക്കാണ്, അന്താരാഷ്ട്ര ക്രൈസ്തവ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, പ്രധാനമന്ത്രിക്ക് അടക്കം സമർപ്പിച്ച കണക്കുമാണ് ഈ പറയുന്ന കണക്ക്. അത്തരത്തിലൊരു കാലത്ത് ഷോൺ ആഗ്രഹിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ അതിനൊരു മറുപടി പറയാം. ഇത് എൻ്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ. എൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു, എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു. അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനി ആക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചത് എൻ്റെ കുടുംബത്തിൽ. എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. ഇതെന്താ കല്യാണം കഴിക്കുക? അവളും അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരുംപരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽസ് പഠിച്ചതാണ് അവൾക്ക് അപ്പോൾ ഷോണിൻ്റെ ഇപ്പോഴത്തെ എൻലൈറ്റൻമെൻറ്റിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ മതപരിവർത്തനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. കൊലപാതകം പോകട്ടെ, ബലാത്സംഗം പോകട്ടെ, കൂട്ടക്കൊല പോകട്ടെ, അതൊക്കെ സഹിക്കാം. ഷോണിനിപ്പോൾ സഹിക്കാൻ വയ്യാത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്, മാപ്പ് അർഹിക്കാത്ത തെറ്റ് എന്താണ്? മതപരിവർത്തനം നടത്തി, അത് സ്വന്തം ഭാര്യയ്ക്ക് ആ ഗതികേട് സംഭവിച്ചു. ഇത് മറ്റുള്ളവർ നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ ഞാൻ ഈ ഒന്നും അറിയാത്ത, എട്ടും പെട്ടും അറിയാത്ത ഞാൻ കയ്യും കെട്ടി നിന്നു. ഇതിൽ ഞാൻ അതീവമായി ദുഃഖിക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിലപാടെന്താണ് എന്ന് അറിയിക്കുവാനൊരു കടമ എല്ലാ സഭകളുടെയും നേതാക്കന്മാർക്കുണ്ട്. ഇല്ലെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അവരുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും പ്രോത്സാഹനത്തോടും കൂടെയാണ് അപ്പനും മകനും ബി ജെ പിയിൽ ചേക്കേറിയത് എങ്കിൽ നമ്മെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം ഈ കൺവേർഷനെ അല്ലെങ്കിൽ മതപരിവർത്തനത്തിനെ പറ്റിയുള്ള നിലപാടിലും പി സി ജോർജും മകനും ബിഷപ്പന്മാരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അല്ല എങ്കിൽ അത് സ്പഷ്ടമാക്കേണ്ട ചുമതല അങ്ങനെയുള്ളവർക്കുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് ഈ ഷോൺ പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ അങ്ങനെ കലാപം നടത്തിയിട്ടില്ല. ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത് കലാപമല്ല, ബി ജെ പിക്കതിനകത്ത് കലാപമില്ലെന്നല്ല, ബി ജെ പിക്കതിനകത്ത് ഒരു പങ്കുമില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ തിരിച്ചറിവ് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുൻപോട്ട് പോവാം. മണിപ്പൂർ എന്ത് കുന്തമാണെന്ന് പറയുന്നു? പിണറായി വിജയന്റെ കുന്തം മണിപ്പൂരിൽ എന്ത് കുന്തമാണ്? അത് പിണറായി വിജയന്റെ വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ്. അത് ഞാൻ ചെയ്യട്ടെ, ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം. മണിപ്പൂരില് വൈദേഹികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഈ കഴിഞ്ഞ മെയ് ഷോൺ ജോർജിൻ്റെ അപ്പൻ, തനി അപ്പൻ പി സി ജോർജ് പറയുന്നത് മണിപ്പൂരിൽ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ കലാപം അത് പിണറായി വിജയൻ്റെ കുന്തമാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അറിവ് ഇത് നൂറ്റാണ്ടുകളായി നടക്കുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വർഗീയ കലാപം അവിടെ ഗോത്രപരമായ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നാർക്കും പറയാൻ സാധ്യമല്ല, പറഞ്ഞാൽ അത് വസ്തുതാപരമല്ല. പക്ഷേ അതും ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷവും ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഒരുപോലെയല്ല. മണിപ്പൂർ
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരിക്കപ്പെടേണ്ട ഒരു സംസ്ഥാനമാണ്. അവിടെ നിയമപാലനത്തിന് ചുമതല ഏറ്റെടുത്ത ഇന്ത്യൻ ഭരണഘടനയെ എന്താ പറയുന്നത് അതിൽ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏറ്റെടുത്ത ഒരു ഭരണകൂടം അവിടെയുണ്ട്. മണിപ്പൂർ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് കേന്ദ്രവും ഭരിക്കുന്നത്, ബി ജെ പി ആണ്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തെപ്പറ്റി അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവും ഭരിക്കുന്ന വിധത്തെപ്പറ്റി അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സംസ്ഥാനത്ത് മാസങ്ങളോളം വർഗീയ കലാപം കെട്ടടങ്ങാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൽ കളിക്കുന്ന ശക്തിയേറിയ തൽപര കക്ഷികളുണ്ടാകണം. അല്ല, രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചൊറിഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകയില്ല. ഇദ്ദേഹം ആരെയാണ് കളിപ്പിക്കാൻ നോക്കുന്നത്? വാസ്തവത്തിൽ മലയാളികളെ ആകമാനം കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടിയാണ് ഇ പി സി ജോർജ് മകനും നടത്തുന്നത്. മണിപ്പൂർ എനിക്ക് നന്നേ അറിയാവുന്ന സ്ഥലമാണ്. ഞാൻ മണിപ്പൂർ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ മണിപ്പൂർ അസംബ്ലി ബിൽഡിങ്ങിൽ പോയിട്ടുണ്ട്. മണിപ്പൂരിലെ തലയെടുപ്പുള്ള അനേക ബ്യൂറോക്രാറ്റ്സുകളും മന്ത്രിമാരും എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. ഞാൻ ഈ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ട ശേഷം അവിടെ വളരെയധികം സ്വാധീനമുള്ള മുൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അവിടുത്തെ സാഹചര്യം എന്താണ്, നമുക്കെന്തെങ്കിലും ഒരു ഒരു സമാധാനം പ്രസ്താവിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ സാധിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ ഇങ്ങോട്ട് വരികയരുത്, ഇത് ഈ കലാപം അടങ്ങുവാൻ സമ്മതിക്കയില്ല എന്നാണ് എനിക്ക് കിട്ടി. ഞാനതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം ആരെയാണ് കുരങ്ങ് കളിപ്പിക്കുന്നത്? മണിപ്പൂരിൽ നടക്കുന്നത് ഒന്നുമല്ലെന്നാണ് പറയുന്നത്, അത് പിണറായി വിജയൻ്റെ കുന്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിലപാട്, അതേസമയം പാംപ്ലാനി പിതാവിൻ്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിൻ്റെ, അപ്പം പി സി ജോർജ് പ്രത്യേകം പറഞ്ഞത് ഞാൻ പാംപ്ലാനി പിതാവിനെ, അദ്ദേഹത്തിൻ്റെ മാത്രമേ പേരെടുത്ത് ഇദ്ദേഹം പറഞ്ഞുള്ളൂ, ഞാൻ പാംപ്ലാനി പിതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടിയാണ് ബി ജെ പിയിൽ കയറുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാംപ്ലാനി പിതാവിൻ്റെ നിലപാട് എന്താണെന്ന് കിട്ടുമോ നോക്കട്ടെ. ബ്രിട്ടീഷുകാലകാലം മുമ്പ് ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ കൊല്ലും കൊലയും ബ്ലഡ് ബാത്തും ബലാത്സംഗവും ഇത് ഇപ്പോഴും അടങ്ങാൻ തുടരുകയാണ്. അവിടെ വേദന അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർ മേത്തി കുക്കി ക്രൈസ്തവരോടൊക്കെ പരിഹസിക്കുകയാണ് പിതാവ് പി സി ജോർജ്. ഇതൊരു ഹിന്ദു ഹൈന്ദവ പ്രശ്നമാണ്, ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമാണോ ആണെന്നാണ് സഭ പറയുന്നത്? ഒരിക്കലുമല്ല, സഭ പറയണം. യൂട്യൂബിൽ സെർച്ച് ചെയ്തെന്ന് സംബന്ധിച്ചിടത്തോളം ഇത് ഈ വിഷയമായി വിട്ട അവിടെ അധികാരമുള്ള ബോംബെ ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്. ബോംബെ ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് പാംപ്ലാനി പിതാവ് ഒന്ന് കിട്ടും. ഇപ്പം പി സി ജോർജ് പറയാണ് പാംപ്ലാനി പിതാവിന്റെ അനുവാദത്തോടുകൂടി ബി ജെ പി ചേർന്നുകൊണ്ടാണ് പറയുന്നത്. അനുവാദത്തോടുകൂടി എന്നല്ല, എല്ലാ പിതാക്കന്മാരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പാംപ്ലാനി പിതാവ് ഇതിലും വ്യക്തം എങ്ങനെയാണ് പറയുന്നത്? പാംപ്ലാനിയുടെ പ്ലേയോ മണിപ്പൂരില് വംശീയ ഹത്യയുടെ രൂപത്തിലായിരിക്കുന്ന ഈ കലാപം അടിച്ചമർത്തുന്നതില് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കേരളത്തിൻ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇതൊരു വംശഹത്യയായി പരിണമിച്ചിരിക്കുകയാണ്. സമാനമായൊരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ചാണെങ്കിൽ അതിൻ പാംപ്ലാനി പിതാവ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഈ വർഗീയ കലാപത്തെ അടിച്ചമർത്തുവാൻ കഴിയുന്നതാണ്, കഴിയേണ്ടതാണ്, പക്ഷേ മനഃപൂർവ്വം അത് ചെയ്യാത്തതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഈ സംഭവത്തെ മനസ്സിലാക്കണമെങ്കിൽ 2002 ഗുജറാത്തിൽ സംഭവിച്ച വർഗീയ കലാപത്തോട് താരതമ്യപ്പെടുത്തി വേണം മനസ്സിലാക്കുവാൻ. 2002 ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നറിയാത്ത ആരും ഭാരതത്തിലില്ല. അതുകൊണ്ട് ചില ആളുകൾ നേടിയ രാഷ്ട്രീയ നേട്ടങ്ങൾ അതിൻ്റെ ഗുണഫലം ഇന്നും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ 2002 ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ 5 വർഷം ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്ത് ആരംഭിച്ച് മറ്റേ അറ്റം വരെ, അതായത് ഗോദ്ര തൊട്ട് സബർമതി ആശ്രമം വരെ പീസ് മാർച്ച് നടത്തിയ വ്യക്തിയാണ്.
ഞാൻ ഗുജറാത്ത് കലാപത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ ഹാർവെസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം എനിക്ക് നന്നേ അറിയാം. ഞാൻ വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് പമ്പ്ലാനി പിതാവ് പറയുകയാണ്. അതായത് പി സി ജോർജിൻ്റെ രാഷ്ട്രീയ മതപരമായ തലതൊട്ടപ്പനായ പമ്പ്ലാനി പിതാവ് പറയുകയാണ്, ഇത് ഗുജറാത്ത് വംശ കലാപം അതിന് സമമാണ്. എന്നാൽ ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ അപ്പനും ഇപ്പോൾ പറയുന്നത് ഇത് പിണറായി വിജയൻ്റെ കുന്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് നിലപാടെടുക്കാനാണ് ഇദ്ദേഹം നിർബന്ധിതനായി തീരുന്നത്? അപ്പോൾ ഏത് ബി ജെ പിയിൽ ചേർന്നാൽ അവിടെ ചേക്കേറുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സത്യത്തെ, പകൽ പോലെയുള്ള സത്യത്തെ രാത്രി പോലെ ഇരുട്ടാക്കാനുള്ള ഒരു നിർബന്ധം അതിലുണ്ട്. ഏത് മതത്തിൽ നിൽക്കുന്നോ ആ മതത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങളെ ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേടുണ്ട്. അങ്ങനെ മറ്റും. അത് ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതൊക്കെയും ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ആ ഒരു പ്രക്രിയയിലേക്ക് ഒരു വിശ്വാസ സമൂഹത്തെ ആഹ്വാനം, അവരുടെ സമ്മതമില്ലാതെ, അവരുടെ അറിവ് പോലുമില്ലാതെ ഏകപക്ഷീയമായി വലിച്ചിഴച്ച്, അതുകൊണ്ട് അവർക്ക് സംഭവിക്കാവുന്ന ഭീകരമായ അപകടങ്ങളെ തൃണവൽക്കരിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇപ്രകാരമുള്ള മാമാങ്കം കളിക്കുന്നത് തികച്ചും അപലപനീയമാണ് എന്ന ഒരു ശക്തമായ നിലപാടെനിക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിന് വഴിയൊരുക്കിയത് ക്രിസ്തീയ മത നേതാക്കന്മാരാണ് എന്ന അവകാശവാദം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിശ്ചയമായും ഇതിനെപ്പറ്റിയുള്ള തങ്ങളുടെ സത്യസന്ധമായ നിലപാട് വെളിപ്പെടുത്തുവാൻ ക്രിസ്തീയ സഭകളിലെ നേതാക്കന്മാർ, ബിഷപ്പന്മാർക്ക്, ആർച്ച് ബിഷപ്പന്മാർക്ക്, മെത്രാന്മാർക്ക് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം. ഞാൻ ആ അഭിപ്രായത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ ആരുമല്ല എന്ന് മാത്രമല്ല, പി സി എന്ന ഇനീഷ്യൽസ് എന്താണ് എന്ന് ബി ജെ പിയുടെ വാദോരാതെ സംസാരിക്കുന്ന ഒരു നേതാവ്, ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, പരമചെറ്റ എന്നാണ്. അത് പറഞ്ഞിട്ട് അധികമായില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ബി ജെ പിക്ക് പി സി ജോർജിനോട് ഇത്ര പ്രേമമെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള ഒരു ചെറിയ വാതിലായിട്ടാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ സമൂഹമാകെ ശ്രദ്ധിക്കേണ്ട ഒരു ഡെവലപ്മെൻ്റാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുവെന്ന് ഒരു സൂചന മാത്രം ഞാൻ നൽകാൻ പോവുകയാണ്. ഈ തരുണത്തിൽ നിങ്ങൾ ഏവരും വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അത് ഹന്ന അറൻറ്റ്, HANNAH അറൻറ്റ്, ARENDT, ഹന്ന അറൻറ്റ് എഴുതിയ 1951 തോന്നുന്ന പുസ്തകം എഴുതിയത്. പുസ്തകത്തിൻ്റെ പേര് ദി ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം. അത് യഹൂദന്മാർക്ക് വന്ന വലിയ അപകടത്തെ സൂചിപ്പിച്ച് ആ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ഹോളോകോസ്റ്റ് ആ പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകമാണ്. അതിൽ ഹന്ന, അവരൊരു ജൂ ആണ്, മനസ്സിലാക്കണം, അവരെ അവതരിപ്പിക്കുന്ന ഒരാശയം, 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നൊടുക്കി, അതൊരിക്കലും സംഭവിക്കാതിരിക്കേണ്ട കാര്യമായിരുന്നു. എങ്കിലും അവർ പറയുന്നത്, നാം ഒരു കാര്യം തിരിച്ചറിയണം, അത് സംഭവിക്കുന്നതിൽ നാമും, അതായത് യഹൂദന്മാരും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ആരാണ് വഹിച്ചത്? യഹൂദ കൂട്ടത്തിൽ, യഹൂദന്മാരുടെ ഇടയിൽ സാമ്പത്തികമായി തലയെടുപ്പുള്ള ആളുകൾ അവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ സമൂഹത്തെ ഒറ്റിക്കൊടുത്തു. അവർ വിചാരിച്ചു
ഹിറ്റ്ലറെ ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തിയാൽ തങ്ങൾക്ക് വരാമാകുന്ന അപകടം ഒഴിഞ്ഞു കിട്ടും. ഒരുപക്ഷെ അതുകൊണ്ട് യഹൂദന്മാർക്ക് ആകമാനം നന്മയുണ്ടാകും, അവരോടുള്ള വെറുപ്പും കോപവും ഒന്ന് അസ്തമിച്ചു കിട്ടും എന്ന് വിചാരിച്ച് യഹൂദന്മാരിൽ തലയെടുപ്പുള്ള ആളുകൾ, ചിന്താ ശക്തിയുള്ളവർ, ബുദ്ധിരാക്ഷസന്മാർ, സാംസ്കാരിക നേതാക്കന്മാർ, സാമ്പത്തികമായ വളരെ തലയെടുപ്പുള്ള ആളുകൾ, ഇവരൊക്കെയും ഹിറ്റ്ലറോട് സഹകരിച്ചു. നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയോട് പുത്തൂരത്തപ്പെട്ടു പോകാനായി അവരുടെ ആത്മീയമായ കാഴ്ചപ്പാടും ആധ്യാത്മികമായ നിലപാടുകളും ദാർശനികമായ മൂല്യങ്ങളും ആദർശങ്ങളും അവർ പണയപ്പെടുത്തി. അതാണ് യഹൂദന്മാരുടെ വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിക്കാൻ പ്രവർത്തിച്ച വലിയൊരു മർമ്മമെന്നാണ് ഹന്ന അറൻ്റെ ഈ ശ്രദ്ധേയമായ പുസ്തകത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഹന്ന അറൻ്റെ പുസ്തകത്തേക്കാൾ മേന്മയേറിയ ഒരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദീർഘനാളിന് മുമ്പ് വായിച്ച പുസ്തകം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറി വന്നത്. ദി ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം ബൈ ഹന്ന അറൻ്റ് പബ്ലിഷ്ഡ് ഐ തിങ്ക് 1951. നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ്. നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ജർമ്മനിയിൽ അന്ന് നടന്ന സംഭവത്തിൻ്റെ സമാനമായൊരു ഡെവലപ്മെൻ്റാണിത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ ഒരപ്പനും മകനും ഒരു സമുദായത്തെ, ഒരു മത സമൂഹത്തെ ആകമാനം അവരുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി ഒറ്റ അപകടത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അതിന് കൂട്ടുനിൽക്കാൻ തിരുമേനിമാരുണ്ട് എന്ന അവരുടെ അവകാശം അല്ലെങ്കിൽ അവകാശവാദം അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ഇടിവെട്ടുന്നത് പോലെ പൊതുരംഗത്ത് ഇപ്പോഴും നിന്ന് മുഴങ്ങുമ്പോൾ അതിൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നതിൽ യുക്തിയുണ്ടോ ഇല്ലയോ, ന്യായമുണ്ടോ ഇല്ലയോ നിങ്ങൾ മാത്രം നിങ്ങളായി തീരുമാനിച്ചിരുന്നത്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അപകടം വരുത്തി വെക്കുന്ന ഒരു ദൗത്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാനിത് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഏവരോടുമുള്ള പ്രതിപത്തിയുണ്ട്. ക്രിസ്ത്യാനികളോട് മാത്രമല്ല, പൊതുജീവിതത്തിൽ സൽബുദ്ധി ഉണ്ടാകണം. മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന മർമ്മങ്ങളനുസരിച്ച് ഒരു രാജ്യം ഭരിക്കപ്പെടണം. ഒരു സംസ്ഥാനത്തിൻ്റെ എങ്കിലും സംസ്കാരം നിലനിൽക്കണമെന്ന് താല്പര്യമുള്ള എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ ഉള്ളടക്കങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ദയവായി ചിന്തിക്കുക, ഇത് വളരെ അപകടത്തിലേക്കുള്ള പോക്കാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, സംഭവിച്ചുകൂടാ എന്ന് തിരിച്ചറിയുവാൻ അത്ര പ്രയാസമൊന്നുമല്ല. അല്പം ചിന്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ചിന്തിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇതിൽ പതിയിരിക്കുന്ന അത്ര പതിഞ്ഞല്ല ഇരിക്കുന്ന ഏതാണ്ട് പ്രകടമായി കഴിഞ്ഞ അപകടങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്രകാരമുള്ള തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ വീഡിയോ. ഏവർക്കും എൻ്റെ നമസ്കാരം.